അടിവാട് ഹീറോയിങ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഫുട്ബോൾ മേള ആരംഭിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സ്വരൂപണമാണ് മേളയുടെ ലക്ഷ്യം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അടിവാട് ഹീറോയിങ്സ് ക്ലബ്. ഇതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിനായുള്ള ഫുട്ബോൾ മേള പല്ലാരിമംഗലം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് പല്ലാരിമംഗലത്ത് നിറഞ്ഞു നിന്ന് ഒരു നിറ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഹീറോയിങ്സിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മറ്റ് സംഘടനകൾക്ക് ഏറെ മാതൃകാപരമാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് നമുക്ക് നോക്കിയാൽ കാണുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഇത്രമാത്രം യുവാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ജീവകാരുണ്യ രംഗത്തേക്ക് ഒരു കുതിച്ചുചാട്ടം, അതിൻ്റെ മുന്നണി പോരാളികളായി ഇത്രമാത്രം യുവാക്കൾ ഒരുമിച്ച് ചേരുക, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അസാധ്യമാണ്. ക്ലബ്ബ് പ്രസിഡന്റ് എം പി ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ മൊയ്തു, നിസാമുൽ സിദ്ദിഖ്, ഒയ് അബ്ബാസ്, പി എം സിദ്ദിഖ്, ഷാജിമോൾ റഫീഖ്, എ പി മുഹമ്മദ്, ഷെമീന അലിയാർ, അമീൻ തടത്തിക്കുന്നേൽ, എം എം ബക്കർ, ബോബൻ ജേക്കബ്, എം എം അഷറഫ്, ബിജു ഖാൻ, റിയാസ്, സഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ കെ അഷറഫ് സ്വാഗതവും ശ്രീജേഷ് പി നായർ കൃതജ്ഞതയും പറഞ്ഞു. കിക്കോഫ് കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗം സലീംകുട്ടി നിർവഹിച്ചു. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ചില ടീമുകൾക്ക് വേണ്ടി വിദേശ താരങ്ങളും ഇറങ്ങും. 18 തീയതിയാണ് ഫൈനൽ. കെ സി വി ന്യൂസ്, പല്ലാരിമംഗലം.